കീസ്റ്റൺ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൂന്ന് മാസം മുമ്പേ നട്ടു വളർത്തിയ ബീട്രൂട്ടിൻ്റെ വിളവെടുപ്പ് എങ്ങനെയെന്ന് നോക്കാം. ഇത് കൈകൊണ്ട് വെറുതെ പിടിച്ച് വലിച്ചാൽ തന്നെ അതിന് വന്നോളും. മോശമല്ലാത്ത സൈസിലുള്ള ഒരു ബീട്രൂട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ബീട്രൂട്ട് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ബീട്രൂട്ട് വളർന്നു വരാനുള്ള ഒരു സ്ഥലം ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചാക്കിലോ എവിടെയാണ് നടുന്നത് വെച്ചാൽ അവിടെ ഉണ്ടോ എന്ന് നോക്കണം. ഇതിൻ്റെ ഇലകളൊന്നും കളയണ്ട, അത് നമുക്ക് ഭക്ഷണത്തിനായി ഉപയോഗിക്കാം. ഇതിൻ്റെ കൃഷി രീതിയും പരിപാലന രീതിയും നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. ബീട്രൂട്ടിനേക്കാളും കൂടുതൽ ടേസ്റ്റുള്ള ഒരു സാധനമാണ് ഇതിൻ്റെ ഇല. ചീര എങ്ങനെ കറി വെക്കുന്നു അതുപോലെ ഇതും കറി വെക്കാം. കൂടാതെ നമ്മുടെ വീട്ടുമുറ്റത്തു നിന്ന് തന്നെ പറിച്ചെടുക്കുന്ന ഒരു സാധനമാണല്ലോ. ഒട്ടും തന്നെ കീടനാശിനിയോ വളങ്ങളോ കെമിക്കലോ ഒന്നും ഇതിന് ഉപയോഗിക്കുന്നില്ല. ബീട്രൂട്ടിൻ്റെ അതേ പോഷക ഗുണങ്ങൾ ഇലകളിലും ഉണ്ട്. ദഹനം വേഗത്തിലാക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ഇത് നല്ലതാണെന്നാണ് വിദഗ്ധ അഭിപ്രായം. പ്രതിരോധ ശേഷി കൂട്ടാൻ വളരെ ഉത്തമമാണ്. വിറ്റമിനുകൾ, ധാതുക്കൾ, ഫൈബർ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇതൊക്കെ ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. രക്തശുദ്ധിക്കും രക്തവർദ്ധനയ്ക്കും ഏറെ നല്ലതാണ്. എളുപ്പം ദഹിക്കുന്നത് കാരണം കൊച്ചുകുട്ടികൾക്ക് പോലും കൊടുക്കാം. ഇനി നമ്മുടെ വീട്ടിലുള്ള ബീട്രൂട്ട് വെച്ച് നല്ലൊരു ജ്യൂസ് എങ്ങനെ തയ്യാറാക്കുന്നു എന്നുള്ളത് നോക്കാം. കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത ബീട്രൂട്ടും അതുപോലെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി, അല്പം പുതിനയില, ഒരു കഷ്ണം ചെറുനാരങ്ങയും വേണം. ചെറുനാരങ്ങ ഒഴികെ ബീട്രൂട്ട്, ഇഞ്ചി, പുതിന ഒക്കെ ഞാൻ എൻ്റെ വീട്ടുമുറ്റത്തു നിന്ന് തന്നെ എടുത്തതാണ്. ചെറുനാരങ്ങ ഒഴികെ ബാക്കിയെല്ലാം മിക്സിയുടെ കപ്പിൽ നന്നായി നരച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അവസാനം ചെറുനാരങ്ങയും പിഴിഞ്ഞ് നന്നായി ഇളക്കുക. അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. രക്തശുദ്ധിക്കും രക്തവർദ്ധനയ്ക്കും ഇതൊരു മരുന്നായിട്ടും ഉപയോഗിക്കാം. മധുരം നിർബന്ധമുള്ളവർക്ക് അല്പം തേൻ ചേർത്ത് കഴിക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.